കഠിനമായ വ്രതനിഷ്ഠകൾ പരിശീലിച്ചിരുന്ന ഒരു യോഗിയുണ്ടായിരുന്നു. സാധാരണ ഭക്ഷണത്തിൽ നിന്നും അദ്ദേഹം പഴാഹാരത്തിലേക്ക് മാറി. പിന്നെ പഴങ്ങളും ഉപേക്ഷിച്ച് ഇലകളും വേരുകളും മാത്രം കഴിച്ച് വളരെ വ്രതനിഷ്ഠമായ ജീവിതം നയിച്ചു. ഒരു ദിവസം താൻ താമസിച്ചിരുന്ന കുടിലിന് മേൽക്കൂര മേയാൻ വേണ്ടി പുല്ലരിയുമ്പോൾ അറിയാതെ തൻ്റെ വിരൽ മുറിഞ്ഞുപോയി. രക്തത്തിന് പകരം ഒരു ചെടിയുടെയോ പൂവിൻ്റെയോ പോലുള്ള കറ പുറത്തു വരുന്നത് കണ്ട് അയാൾ ആശ്ചര്യപ്പെട്ടു പോയി. തൻ്റെ വ്രതനിഷ്ഠകളിൽ അയാൾക്ക് വളരെയധികം തൃപ്തി തോന്നി. തൻ്റെ സാധന തന്നെ വളരെയധികം പവിത്രമാക്കിയിരിക്കുന്നു. രക്തം വരുന്നതിന് പകരം ഒരു ചെടിയുടെ കറയാണ് പുറത്തു വരുന്നത്. അയാൾക്ക് വളരെയധികം അഭിമാനം തോന്നി. ഈ ദുരഭിമാനം അയാളെ കീഴടക്കി. അയാൾ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, ഞാൻ യോഗികളിൽ ഏറ്റവും പരിശുദ്ധനാണ്, കാരണം ഇപ്പോൾ ഞാനൊരു പച്ചക്കറിയായി മാറിയിരിക്കുന്നു. ഇത്രയും വലിയൊരു യോഗി ഇത്ര ചെറിയൊരു ദുരഭിമാനത്തിന് വശംവദനാകുന്നത് ശിവൻ കണ്ടു. അപ്പോൾ ശിവൻ ഒരു യോഗിയുടെ രൂപം സ്വീകരിച്ച് ആ വഴി പോയി. ആ യോഗിയുടെ മുഖത്ത് സംതൃപ്തിയുടെ വലിയൊരു പുഞ്ചിരി കണ്ട ശിവൻ ചോദിച്ചു, ഈ വലിയ പുഞ്ചിരി എന്തിനെക്കുറിച്ചുള്ളതാണ്? എന്തിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് ഇത്ര ആത്മസംതൃപ്തി തോന്നുന്നത്? നിങ്ങൾക്കറിയില്ലേ, ഞാൻ ലോകത്തിലെ ഏറ്റവും പരിശുദ്ധനായ യോഗിയാണെന്ന വാർത്ത എല്ലായിടത്തും പരന്നു കഴിഞ്ഞു. കാരണം എൻ്റെ വിരൽ നോക്കൂ, ഇതിൽ നിന്നും രക്തമല്ല വരുന്നത്. എൻ്റെ കൈ മുറിഞ്ഞാൽ ഒരു ചെടിയുടെയോ പൂവിൻ്റെയോ കറയാണ് പുറത്തു വരുന്നത്. ഞാൻ വളരെ പരിശുദ്ധനായി കഴിഞ്ഞു. അപ്പോൾ ശിവൻ പറഞ്ഞു, മൃഗങ്ങൾ ഇലകളും വേരുകളും കഴിച്ച് അതിൽ നിന്നും രക്തവും മാംസവും ഉണ്ടാക്കുന്നു. അതെല്ലാം തന്നെ ഒരു നാൾ വെന്ത് ചാരമായി മാറും. ചെടിയുടെ കറ ഊറുന്നതിൽ വളരെ അഭിമാനിക്കാനൊന്നുമില്ല. ഒരു ചെടിയായിരുന്നത് മൃഗമായി മാറുന്നു. ഒരു മനുഷ്യനോ മൃഗമോ ചെടിയോ ആയിരുന്നത് അവസാനം ചാരമായി മാറുന്നു. എന്നെ നോക്കൂ, അദ്ദേഹം ഇത് പറഞ്ഞ് സ്വന്തം വിരൽ മുറിച്ചു കളഞ്ഞു. ആ മുറിവിൽ നിന്നും ചാരം പുറത്തു വന്നു. അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ എല്ലാ സുഷിരങ്ങളിൽ കൂടിയും ചാരം ഊറി വരാൻ തുടങ്ങി. ഒരു യഥാർത്ഥ യോഗിയായ ശിവൻ ജീവിക്കുമ്പോൾ തന്നെ നിരന്തരം മരണമായും ജീവിക്കുന്നുവെന്ന് കാണിക്കാനായിരുന്നു ഇത്. സ്വന്തം അസ്തിത്വത്തിൻ്റെ നശ്വര പ്രകൃതത്തെക്കുറിച്ച് നിരന്തരം ബോധവാനായ ഒരാൾക്ക് മാത്രമേ താൻ കൊണ്ടു നടക്കുന്ന മാംസവും രക്തവും ഈ ഭൂമിയിലെ ചാരം മാത്രമാണെന്ന് എല്ലായ്പ്പോഴും അറിയുന്ന ഒരാൾ മാത്രമേ ശരിയായ അർത്ഥത്തിൽ പരിശുദ്ധനാകുന്നുള്ളൂ. It is because of this that Shiva is always depicted as Ashmi. അതുകൊണ്ടാണ് ശിവനെ എപ്പോഴും ഭസ്മം പൂശിയ രീതിയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. അദ്ദേഹം സ്വയം ഭസ്മം പൂശിയില്ല. അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ ഓരോ സുഷിരത്തിൽ കൂടിയും ഭസ്മം ഊറി വന്നു. ഇത് ശിവനാകുന്ന പരമമായ നിസ്സംഗതയെ സൂചിപ്പിക്കുന്നു. അടിസ്ഥാനപരമായ ഉപകരണം അല്പം നിസ്സംഗത ഉണ്ടെന്നതാണ്. എല്ലാവർക്കും വേണ്ടി തീവ്രവികാരവും അവനവന് വേണ്ടി നിസ്സംഗതയും. ഈ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ നിങ്ങളെല്ലാത്തിനെയും നന്നായി കാണും. നിങ്ങളെല്ലാത്തിനെയും നന്നായി കണ്ടാൽ, നിങ്ങൾ നടക്കുന്ന തറ നിങ്ങൾ നന്നായി കണ്ടാൽ, നിങ്ങൾ കൂടുതൽ സന്തുലിതാവസ്ഥയിലായിരിക്കില്ലേ? നിങ്ങൾ ശരിക്കും സന്തുലിതാവസ്ഥയിലായാൽ നിങ്ങൾക്ക് വളരെയധികം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് അല്പം കൂടി നൃത്തം വയ്ക്കാൻ സാധിക്കില്ലേ? അതാണ് കാര്യം. നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും തീവ്രതയോടെ ചെയ്താൽ നിങ്ങളുടെ ഉള്ളിൽ നിസ്സംഗതയുടെ പൂവിടരും. എന്തെന്നാൽ
നിസ്സംഗതിയുടെ പൂവാണ് ഏറ്റവും മഹത്തായ പൂവെന്ന് നിങ്ങൾക്ക് കാണാനാകും.